ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നെസാസ് ഐഡിയാസ്. ഇന്ന് ഞാൻ നമുക്ക് ഒരു അക്വേറിയം എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ കടകളിലൊക്കെ അക്വേറിയം കാണുന്ന സമയത്ത് വിചാരിക്കും ഈ ഫിഷിനൊക്കെ നമ്മൾ എങ്ങനെയാണ് തീറ്റ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മളിതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത്, പല പല സംശയങ്ങളാണ് നമുക്കുണ്ടാവുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ കണ്ടോ, ഇത് പല പല ഫിഷുകൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ വെള്ളം ചേഞ്ച് ചെയ്യേണ്ടത്, നമ്മൾ എത്ര നാൾ കൂടിയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്, പിന്നെ നമുക്ക് ഫിഷിന് എന്ത് തീറ്റയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഒരു ഫിഷൊക്കെ വീട്ടിലുള്ളത് നമ്മുടെ പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ. അതിനെയൊക്കെ നോക്കി നമുക്കിപ്പം ചെറിയ കുട്ടികൾക്കൊക്കെ നമുക്ക് ഫുഡ് കൊടുക്കാനൊക്കെ നമ്മൾ ഫിഷിനെയൊക്കെ കാണിച്ച് നമുക്ക് കൊടുക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പം നമുക്ക് കണ്ടു നോക്കാം. ആദ്യമായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ അക്വേറിയത്തിലെ നമുക്ക് ക്ലീൻ ചെയ്യേണ്ട സമയത്ത് എങ്ങനെയാണ് നമുക്ക് വെള്ളം പറ്റിക്കാമെന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ അകത്തൊരു പമ്പുണ്ട്, നമ്മൾ വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടി ഒരു പമ്പ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പൈപ്പ് കണക്ട് ചെയ്ത് നമ്മൾ ഒരു വാഷ് ബേസിനിലോ അല്ലെങ്കിൽ നമ്മൾ ബാത്റൂമിൻ്റെ സൈഡിലേക്ക് പൈപ്പ് കണക്ട് ചെയ്ത് വെക്കുക. അങ്ങനെ നമുക്ക് റിവേഴ്സായിട്ട് നമുക്ക് വെള്ളം പുറത്തേക്ക് വരും. അങ്ങനെ നമുക്ക് അക്വേറിയത്തിലെ വെള്ളം നമുക്ക് പറ്റിച്ചെടുക്കണം. അങ്ങനെ ഞാനിത് പറ്റിക്കാൻ വെച്ച് ഇപ്പോൾ വേണ്ട ഒരു അരഭാഗം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളം പറ്റിച്ച് നമുക്ക് എടുക്കണം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ പറ്റാറായപ്പോഴത്തേനും മീനുകളൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്, എല്ലാ മീനുകളും ഒന്നിച്ച് ഓടി നടക്കുകയാണ്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ പമ്പ്. ഇതിൻ്റെ ഉള്ളിലൊരു പമ്പ് ഇരിപ്പുണ്ട്. ഇത് നമുക്ക് വാട്ടർ പമ്പ് ചെയ്ത് നമുക്ക് എയറൊക്കെ നമ്മുടെ മീനിന് ഫിഷിന് എയർ കിട്ടാനുള്ളൊരു പമ്പാണ്. ഇതുകൊണ്ട് നമ്മുടെ അക്വേറിയമൊക്കെ ഭയങ്കര ചീത്തയായിട്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഗ്ലാസ്സുകൾ, നമ്മൾ ഇതിനകത്ത് സോപ്പുകളൊന്നും ഉപയോഗിക്കുകയേ ചെയ്യരുത്. നമ്മൾ നോർമൽ ഒരു തുണിയോ തുണി കഷ്ണമോ ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ ഗ്ലാസ്സുകളൊക്കെ നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കാവുന്നതാണ്. പിന്നെ ഈ പ്ലാസ്റ്റിക് കവറിൽ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഞങ്ങൾ പുതിയ മീനിനെ മേടിച്ചിട്ടാണ്. നമ്മൾ മീനിനെ എപ്പോഴും മേടിക്കുന്ന സമയത്തും പെട്ടെന്ന് നമ്മൾ ഓപ്പൺ ആക്കി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കരുത്. നമ്മൾ ആ കൊണ്ടുവരുന്ന കവറിനകത്ത് വെള്ളത്തിൽ കൂടെയാണ് നമുക്ക് ആ മീനെ തരുന്നത്. അതോടെ കവറോടെ തന്നെ നമ്മളൊരു അരമണിക്കൂർ അതിൻ്റെ ഉള്ളിൽ ഇടണം. എന്നാലേ നമുക്ക് ആ നമ്മുടെ കൊണ്ടുവന്ന മീനിൻ്റെ ആ വെള്ളവും നമ്മുടെ കിടക്കുന്ന വെള്ളവും തമ്മിലുള്ള ടെമ്പറേച്ചർ ഒന്ന് നോർമലായി വരത്തുള്ളൂ. കാരണം രണ്ടും ഒരേപോലെ ആയി വരത്തുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ വെള്ളമൊക്കെ ഇങ്ങനെ പറ്റി വരാറായിട്ടുണ്ട്, കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട്. കണ്ടോ, ഇത്രയും ആയിട്ടുണ്ട്. അപ്പം മീനുകളൊക്കെ പെട്ടെന്ന് പിടച്ചു ഓടുകയാണ്. കണ്ടോ, ഇതിപ്പോൾ ഞാൻ നമ്മുടെ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് ഉണ്ടായിരുന്ന മീൻ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് വെള്ളം തീരാറായി. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് അതാണ് ഈ ഓടുന്നത്. കണ്ടോ, ഓടുന്നത് കണ്ടോ. അപ്പോൾ നമ്മുടെ അടിയിലെല്ലാം ഇങ്ങനെ ചെളിയാണ്. അതൊക്കെ നമുക്ക് മൊത്തം പറ്റിക്കാൻ പാടില്ല ഒരിക്കലും. നമ്മൾ വെള്ളം നമ്മൾ മൊത്തം പറ്റിക്കരുത്, കാരണം നമ്മൾ പുതിയ ഒഴിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ മീനിൻ്റെ അതിൻ്റെ ടെമ്പറേച്ചറുമായിട്ട് യോജിച്ച് വരാച്ചിട്ട് വിഷമമാണ്. അതുകൊണ്ട് നമ്മൾ മൊത്തം വെള്ളം പറ്റിക്കലില്ല, ഒരു കാൽ ഭാഗം അത്രത്തോളം നമ്മൾ വെള്ളം പറ്റിക്കാവുള്ളൂ. കണ്ടോ, അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇത്ര മതി, അധികം പറ്റിക്കരുത്. അപ്പം പമ്പ് മാറ്റാൻ പോവുകയാണ്. അപ്പം ഇത് ഞങ്ങൾ വെച്ചേക്കുന്നുണ്ടോ, അതിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഇരിക്കുന്നത് ഉണ്ടോ, അത് ഹീറ്ററാണ്. നമ്മൾ ഈ തണുത്ത കാലത്തൊക്കെ നമ്മുടെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാകുമ്പോൾ നമ്മുടെ മീനൊക്കെ വേഗം ചത്തുപോകും. അതുകൊണ്ട് ഞങ്ങളൊരു ഹീറ്റർ വെച്ചിട്ടുണ്ട്. കണ്ടോ, അപ്പം നമ്മുടെ വെള്ളമൊക്കെ പറ്റി ഒരു കാൽ ഭാഗത്തോളമായിട്ടുണ്ട്. കണ്ടോ, അപ്പം മീനൊക്കെ നമ്മുടെ ഇച്ചിരി വെള്ളത്തിലെല്ലാം ഓടുകയാണ്. ഇതിപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നതാണ്, സ്രാവാണ്. കണ്ടോ വെള്ളം. അപ്പം പമ്പ്, ഞങ്ങൾ ഓൾറെഡി ഉണ്ടായത് പമ്പ്. അപ്പം നമ്മൾ എപ്പോഴും വർക്കിംഗ് ആണോ എന്ന് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം പുതിയ പമ്പ് ഞങ്ങളിപ്പോൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പമ്പ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു, അങ്ങനെ ഒരു പുതിയ പമ്പ് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വെള്ളം ഞങ്ങൾ പറ്റിച്ചതിന് ശേഷം നമ്മൾ വെള്ളം പിന്നെ നമ്മൾ നിറയ്ക്കാൻ പോവുകയാണ്. അതാണ് ഈ പൈപ്പ് കൂടെ കണ്ടോ വെള്ളം പോകുന്നുണ്ടോ. അപ്പം നമ്മൾ തിരിച്ച് നമ്മൾ വെള്ളം റീഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ അതും സെയിം നമ്മൾ നമ്മുടെ ബാത്റൂമിൽ വാഷിംഗ് ബേസിനിൽ എവിടെയാണെങ്കിലും ഒരു പൈപ്പിൽ വെള്ളം കണക്ട് ചെയ്തിട്ട് നമ്മൾ വെള്ളം പമ്പ് ചെയ്യിച്ചാൽ മതി. അങ്ങനെ നമുക്ക് തിരിച്ച് വെള്ളം ഇടാം. പിന്നെ ഗ്ലാസ്സൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. കണ്ടോ, ഇതാണ് ഞങ്ങൾ പുതിയൊരു പമ്പ് മേടിച്ചായിരുന്നു. പമ്പ് ഞങ്ങൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു കടൽ കൊട്ടാരം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും പിന്നെ കാണിച്ചു തരാം. ഇത് പമ്പാണ്. നമ്മൾ ബബിൾ വരും ഓണാക്കും. ഇതിപ്പോൾ ഓഫാക്കി വെച്ചേക്കുവാണ്. ഇത് പിന്നെ ഒരു ഊഞ്ഞാൽ, ഫിഷിന് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങി വരാൻ വേണ്ടി ഉള്ള ഒരു ഊഞ്ഞാൽ പോലുള്ള സാധനമാണ്.
അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? അത് ഓൾറെഡി നമ്മൾ അക്വേറിയം മേടിക്കുന്ന സമയത്ത് കിട്ടുന്നതാണ് ബാക്ക്ഗ്രൗണ്ട്. കണ്ട അപ്പോൾ നമ്മുടെ മീനുകളൊക്കെ ഇങ്ങനെ ഓടി നടക്കുകയാണ്. സ്രാവാണ് ഇപ്പം ഞങ്ങൾ മേടിച്ചുകൊണ്ടിട്ടതാണ്. അത് സ്രാവ് ഇച്ചിരി വലുതാണ്, കണ്ടോ? അത് ഓടി നടക്കുക. പിന്നെ ഇതുണ്ട് വെള്ളം. ഓൾറെഡി ഞങ്ങൾ ഇങ്ങനെ ഷവർ പോലെ ഇങ്ങനെ പമ്പ് ചെയ്യാൻ മേളിലൊരു ഇതുണ്ട്, നമ്മൾ പമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബബിൾ ബബിളായിട്ട് വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇത് നമ്മൾ മീൻ മേടിക്കുന്ന സമയത്ത് ഇതിനൊരു ഓരോ കാറ്റഗറീസും ഉണ്ട്. നമ്മൾ ചില ചില മീനുകൾ മാത്രമേ ഒന്നിച്ചിടാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ചില ചില മീനുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ ഫൈറ്റ് ആകും, അങ്ങനെ മീനുകളൊക്കെ ചത്തുപോകും. അത് നമ്മൾ ഓൾറെഡി നമ്മൾ മീൻ മേടിക്കുന്ന ഷോപ്പിൽ പറഞ്ഞാൽ മതി ഏതൊക്കെ തരത്തിലുള്ള മീനാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ അവരനുസരിച്ച് അതിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന മീനുകളെ നമുക്ക് തരത്തുള്ളൂ. അപ്പം അങ്ങനെ വേണം നമ്മൾ മേടിക്കാൻ വേണ്ടി എപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന മീനുകൾ ഒരിക്കലും മേടിച്ച് ഒന്നിച്ചിടരുത്. അങ്ങനെ ആകുമ്പോൾ ഒരു മീൻ വേറെ മീൻ ഫൈറ്റ് ചെയ്ത് മീൻ ചത്തുപോകും. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ മീൻ മേടിക്കുന്ന സമയത്ത്, കണ്ട? അപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് ഒരുവിധം മറിഞ്ഞു വരുന്നുണ്ട്. ഗോൾഡൻ ഫിഷ് കണ്ടോ, അതൊരു അരഭാഗോളമായി നമ്മുടെ വെള്ളം. അപ്പം ഞങ്ങൾ കുരത്തിൻ്റെ ഗ്ലാസ്സൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നോർമൽ തുണിയിട്ട് നന്നായിട്ട് തുടച്ചാൽ മതി, അതിൻ്റെ അഴുക്കുകളൊക്കെ പോകും. അപ്പം നമ്മുടെ അരഭാഗത്തോളം കവിഞ്ഞിട്ടുണ്ട് നമ്മുടെ വെള്ളം, കണ്ടോ? പിന്നെ ഒരു ബ്ലൂ കണ്ടോ, അതാണ് ഒക്ടോപ്ലസ്. നമ്മൾ ഒക്ടോപ്ലസ് ഒരു പ്ലാസ്റ്റിക് സാധനം ഞാൻ മേടിച്ചിട്ടേക്കുന്ന കണ്ടോ, ഒക്ടോപ്ലസ്. പിന്നെ കണ്ടോ വെള്ളം, അതാണ് ബ്ലൂ കാണുന്നതാണ് ഒക്ടോപ്ലസ്. അത് പ്ലാസ്റ്റിക് സാധനമാണ്, അല്ലാതെ മീനൊന്നുമല്ല, കണ്ടോ? അപ്പം മീനുകളൊക്കെ നന്നായിട്ട് ഉഷാറായിട്ട് ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫിഷിന് എന്ത് തീറ്റയാണ് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ വെള്ളം റീഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതിന് ആവശ്യമുള്ള മരുന്നുകളൊക്കെ കുറച്ച് ഒഴിക്കാനുണ്ട്. ഒരു മൂന്ന് മരുന്ന് ഒഴിക്കാനുണ്ട്, ആൻറ്റിക്ലോറിൻ. പിന്നെ നമുക്ക് മൂന്ന് മരുന്ന് ഞാൻ കാണിച്ചു തരാവുന്നതാണ്, കാണിച്ചു തരും. ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ അവസാനം വരെ കാണണം, കണ്ടോ? അപ്പം മീനുകളൊക്കെ നമുക്ക് ഉഷാറായിട്ട് ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വെള്ളമൊക്കെ അരഭാഗമായിട്ടുണ്ട്, കണ്ടോ? ഒരു ബബിള് പോകുന്നതുണ്ടോ? ഞങ്ങൾ കടൽ കൊട്ടാരത്തിന് നമ്മളൊരു പമ്പ് വെച്ചിട്ടുണ്ട് ബബിള്. നമുക്ക് എന്ത് ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടത്തിന് വെക്കാം, അതിനുള്ള എന്ത് അറേഞ്ച്മെൻറ്റ് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് സാധനം മേടിച്ച് നമുക്ക് വെച്ചാൽ മതി. ഇപ്പം ബബിള് പോകുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഞാൻ കല്ലുകൾ കണ്ടോ, ഇത് നമുക്ക് കല്ലുകൾ മേടിക്കാൻ കിട്ടും. കല്ലുകൾ നമുക്ക് മേടിച്ച് വെക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ കല്ലുകളൊക്കെ നമുക്ക് വെക്കാം, കണ്ടോ? അപ്പം മീൻ ഒക്കെ നന്നായിട്ട് ഉഷാറായിട്ട് ഓടാൻ തുടങ്ങി, വെള്ളമൊക്കെ നിറയാൻ തുടങ്ങി. ഇത് കണ്ടോ, വെള്ളം നമ്മൾ ബബിള് പോലെയും നമ്മൾ പമ്പ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഷവർ പോലെ വെള്ളം വീഴുന്നുണ്ടോ? അപ്പം നമ്മളെ ചെറിയ ചെറിയ കൊമള കൊമളയായിട്ട് വെള്ളം വീഴുന്നുണ്ടോ? നമുക്ക് എന്ത് അറേഞ്ച്മെൻറ്റ് വേണം ചെയ്യാം. പിന്നെ ലൈറ്റിംഗ് ഒക്കെ ചെയ്യാം, നമുക്ക് ഇതിനുള്ളിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കളർ ഇങ്ങനെ മാറി മാറി ഓട്ടോമാറ്റിക് ആയിട്ട് മാറി മാറി വരും. അപ്പം നമുക്ക് കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ പുതിയ പമ്പ് ഓണാക്കി, അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ പുറത്ത് പോകുന്ന സമയത്തൊക്കെ നമ്മുടെ പമ്പ് ഓഫായി പോകരുത്. ഓഫായി പോയിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫിഷിനൊക്കെ എയർ കിട്ടത്തില്ല, അപ്പോൾ ഫിഷ് ചത്തുപോകും. പിന്നെ ഈ പമ്പിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ സ്പോഞ്ച് പോലത്തെ സാധനമുണ്ട്. അപ്പോൾ പുറത്തുള്ള അഴുക്കുകളൊക്കെ അത് വലിച്ചെടുത്ത് വെക്കും. അപ്പോൾ നമ്മൾ ഒരാഴ്ച കൂടുമ്പോൾ നമ്മളതൊന്ന് ഊരിയിട്ട് നമ്മളതൊന്ന് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചാൽ മതി. തുറന്നു നോക്കുമ്പോൾ അറിയാതെ മൊത്തം നമ്മൾ ചെളിയായിരിക്കും, നമ്മൾ കഴുകി വെച്ചാൽ മതി. ഒരാഴ്ച കൂടുമ്പോൾ നമ്മൾ പമ്പൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ അക്വാറിയത്തിൻ്റെ വെള്ളം നമുക്ക് ഒരു മാസം കൂടുമ്പോൾ മാറ്റിയാൽ മതി. നമുക്ക് മാസത്തിലൊന്ന് ഒരു അരമണിക്കൂർ സമയം നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിച്ചാൽ മാത്രം മതി, അധികം ഒരു സമയം വേണ്ട. അരമണിക്കൂർ നമ്മൾ വെള്ളം ഒന്ന് മാറ്റാനും ക്ലീൻ ചെയ്യാനും അങ്ങനെയൊക്കെ നമുക്ക് മാസത്തിൽ ഒരു ദിവസത്തിൽ അരമണിക്കൂർ നമ്മൾ എടുത്താൽ മതി. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പം നമ്മുടെ വെള്ളമൊക്കെ നമുക്ക് നിറയാറായിട്ടുണ്ട്. നമ്മൾ മൊത്തം നിറയ്ക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കത്തില്ല, കാരണം നമ്മുടെ മീനൊക്കെ ചാടിപ്പോവും, കണ്ടോ? നമ്മുടെ സ്രാവൊക്കെ നന്നായിട്ട് ഓടുന്നുണ്ടോ? അപ്പോൾ ഇനി നമുക്ക് ഇതിന് വെള്ളമൊക്കെ നമ്മുടെ നിറഞ്ഞു വന്നു. അപ്പോൾ ഇനി നമുക്ക് മരുന്ന് ഒഴിക്കണം. ഇതാണ് ആൻറ്റി ഈച്ച്, ഇതാണ് ആദ്യത്തെ മരുന്ന്. ഇതിൻ്റെ ഡക്കിനുള്ളിൽ തന്നെ നമുക്കൊരു ചെറിയ ഡക്കണം കൂടി ഉണ്ട്, അതിനകത്ത് എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കണ്ടോ? നമ്മൾ ഞാൻ വെള്ളത്തിലേക്ക് ഒഴിച്ചു. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നമുക്ക് വെള്ളത്തിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി നല്ലൊരു ലൈറ്റ് ബ്ലൂ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഒന്നര അടപ്പ് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കണ്ടോ? നമ്മുടെ മീനിൻ്റെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നു, കണ്ടോ? നമ്മുടെ മീനുകളൊക്കെ കളറൊക്കെ മാറി, വെള്ളത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി. ഇനി വേണ്ടത് ജനറൽ എയ്ഡ്, രണ്ടാമത്തെ മരുന്നിൻ്റെ പേരാണ് ജനറൽ എയ്ഡ്.
ഇത് നമുക്ക് മീൻ വിൽക്കുന്ന അതേ സെയിം ഷോപ്പിൽ തന്നെ മേടിക്കാനും കിട്ടും. തീറ്റയും മരുന്നെല്ലാം അതിന് അവിടെ തന്നെ മേടിക്കാൻ കിട്ടും. അപ്പം അത് നമ്മുടെ അടപ്പിൽ ഉണ്ടോ, ഇതൊരു ഓറഞ്ച് കളറാണ്, അത് ഞങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ, ഓറഞ്ച് കളറ്. അത് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഒന്നര അടപ്പ് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് കളറും കൂടെ മിക്സായിട്ട് കണ്ട നല്ലൊരു ഗ്രീനും ബ്ലൂവും ഒക്കെ കൂടെ മിക്സായി വന്നിട്ടുണ്ട്. കളറൊക്കെ നന്നായിട്ട് മാറി. ഇത് മീനിനൊരു ദോഷവും ഇല്ല. നമ്മുടെ നമ്മുടെ വെള്ളത്തിൽ നമ്മുടെ നോർമലായിട്ട് മീനിന് ആവശ്യമായ രീതിയിലാക്കി മാറ്റാൻ വേണ്ടിയുള്ള മരുന്നുകളാണ്. ഇനി മൂന്നാമത്തേത് ആൻറ്റി ക്ലോറിൻ ഉണ്ടോ, ആൻറ്റി ക്ലോറിൻ ഇതാണ് മൂന്നാമത്തെ മരുന്ന്. ഇത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ മൂന്ന് മരുന്നുകളാണ് നമ്മൾ മൊത്തം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ മൂന്ന് മരുന്നുകളോട് മിക്സായിട്ട് നമ്മുടെ വെള്ളത്തിൻ്റെ കളർ മൊത്തം അങ്ങ് മാറും. പിന്നെ ഇത് നോർമൽ വെള്ളത്തിൻ്റെ കളറായി വരാൻ വേണ്ടി ഒരു ദിവസം എടുക്കും. അപ്പം ഞാൻ ആൻറ്റി ക്ലോറിൻ മരുന്നും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം മൂന്ന് മരുന്നുകൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമ്മൾ നോർമലുള്ള കളർ ആകാൻ വേണ്ടി നമ്മൾ ഒരു ദിവസം വെയിറ്റ് ചെയ്യണം. ഒരു ദിവസം വെയിറ്റ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ നോർമൽ നമ്മളെ വെള്ളത്തിൻ്റെ കളറാകത്തുള്ളൂ. അതുവരെ ഇങ്ങനെ കിടക്കും. മീനൊക്കെ ഒന്നും ഒരു ദോഷവും ഇല്ല. ഇത് അതിന് വേണ്ടിയുള്ള മരുന്നാണ്, നമ്മൾ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള മരുന്നുകളാണ്. അപ്പം രണ്ട് പമ്പുകൾ ഞങ്ങൾ ഒരു പമ്പുകളും കൂടി വെച്ചിട്ടുണ്ട്. മീനുകൾ നമ്മൾ എത്ര എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഓക്സിജൻ കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പമ്പ് വെക്കുന്നത്. രണ്ട് പമ്പ് ഞങ്ങൾ രണ്ട് പമ്പുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം മീനൊക്കെ കണ്ട മീനുകളൊക്കെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോ മീനും ഓരോരോ പേരുകളാണ് കണ്ട. നമ്മുടെ ഷവർ പോലുള്ള പമ്പുണ്ട്, രണ്ട് പമ്പുകൾ അല്ലാത്ത പമ്പുകൾ വെച്ചിട്ടുണ്ട്, ഒരു കടൽ കൊട്ടാരം വെച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഊഞ്ഞാല്. നിങ്ങൾ നേരത്തെ കാണിച്ച ഇപ്പോൾ കളർ മാറിയുണ്ട്. ഈ കത്തി നിൽക്കുന്ന സാധനമാണ് ഹീറ്റർ. അതാണ് നമ്മൾ വാട്ടർ നമ്മുടെ ഗരം ചൂടാക്കാൻ വേണ്ടിയുള്ള സാധനമാണ് വാട്ടർ ഹീറ്റർ വെച്ചിട്ടുണ്ട്. തണുപ്പ് കാലത്ത് മാത്രം മതി കേട്ടോ, തണുത്ത വെള്ളം ആകുന്നതുകൊണ്ടാണ്, ഞങ്ങളിവിടെ തണുപ്പായതുകൊണ്ട് ഞങ്ങൾ ഹീറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഓഫായി പോകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പമ്പ് ഓഫ് ചെയ്തു. അപ്പോൾ ഇത്രയും വെള്ളം മതി, അത് നിറഞ്ഞു പോകരുത്. ഇത്രയും വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മരുന്നുകൾ നമ്മൾ ഒഴിച്ചു. അപ്പോൾ നമ്മുടെ മീനുകളൊക്കെ ഉഷാറായിട്ട് ഓടാൻ തുടങ്ങി. നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് നിറഞ്ഞു. നമ്മുടെ മരുന്നുകളൊക്കെ ഒഴിച്ച് ഇനി നമുക്ക് തീറ്റ ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിന് വേണ്ടി ഞാൻ കയ്യിലെടുത്ത് പിടിച്ചേക്കുന്നത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ തീറ്റ. നമുക്ക് കടകളൊക്കെ മേടിക്കാൻ കിട്ടും. അത് ഡിഫറെൻ്റ് വിലയുടെ തീറ്റകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അത് ഒരു മീനൊരു നാലോ അഞ്ചോ തീറ്റ വെച്ച് അധികം ഇട്ട് കൊടുക്കരുത്, മീൻ ചത്തുപോകും. അത് എത്ര മീനുകളുണ്ടോ അതിനനുസരിച്ചുള്ള കണക്കിന് നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കുക. അത് നമ്മൾ കടയിൽ ചോദിച്ചാൽ അവരും പറഞ്ഞു തരും എത്രയാണ് ഇടേണ്ടതെന്ന്. അപ്പം ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇപ്പം മീനുകളൊക്കെ കണ്ടോ കൊത്തി തിന്നാൻ വരുന്നത് കണ്ടോ. ഇങ്ങനെ ഓരോരോ മീനുകളും ആവശ്യത്തിന് എല്ലാവരും കൂടെ ഭയങ്കര അടിയാണ് കഴിക്കാൻ വേണ്ടി. കണ്ടോ കണ്ടോ കണ്ടോ, മീനുകളൊക്കെ ഇതേ വന്ന് വന്നു കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന മീനുകൾക്കൊക്കെ പേടിയാണ്, അത് ഇച്ചിരി പുറകെ പുറകെ നിൽക്കും. പക്ഷേ ഒരു ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും അതും നമ്മുടെ നോർമൽ രീതിയിൽ നമ്മുടെ മീനുകളുമായിട്ട് കൂടെ ചേർന്ന് എല്ലാം കഴിക്കാനൊക്കെ തുടങ്ങും. ഇപ്പോൾ രണ്ടും കണ്ടോ മീനുകളൊക്കെ കണ്ട തീറ്റ കഴിക്കുന്നത് കണ്ടോ. ഇട്ട് കൊടുത്ത് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമ്മുടെ തീറ്റയൊക്കെ നമ്മളെ ഫിനിഷ് ആകും. മീനുകളെല്ലാം വന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ കണ്ടോ. ഇതൊക്കെ നമുക്ക് ഈ ഫിഷിംഗ് ഒക്കെ നമ്മുടെ വീട്ടിലല്ലേ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് ഇത് കാണാനും ഇത് കണ്ടുകൊണ്ടിരിക്കാനും. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കണ്ടോ കണ്ടോ കണ്ടോ. മീനെല്ലാം വന്ന് കഴിക്കുവാണ്. അപ്പം നമ്മുടെ അക്വേറിയം ക്ലീനിങ് ഒക്കെ ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല പുതിയ വെള്ളമൊക്കെ ആയി, നല്ല അക്വേറിയമൊക്കെ നല്ല ക്ലീനായി, നമ്മുടെ മീനുകളൊക്കെ നല്ല ഓടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം വീട്ടിൽ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. Don't forget to hit the bell icon.